എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പോയാലോ. അപ്പം ആദ്യം തന്നെ ഞാൻ സാമ്പാർ പൊടിയാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഇരുമ്പുചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ, 6-7 കായത്തിൻ്റെ കഷ്ണം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉലുവയും 1/2 ടേബിൾ സ്പൂൺ പച്ചരിയും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കും. അപ്പം ഇതെല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 1/2 കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. പിന്നെ അതൊന്ന് ഇളക്കിയ ശേഷം 1/2 കപ്പോളം മല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്. അതിനുശേഷം നമ്മളിതിലേക്ക്, ഞാനിവിടെ ഒരു 10-15 ഉണക്കമുളകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയും ഏകദേശം 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് സമം എടുത്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു പാകത്തിനുള്ള എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം, നല്ല മൂപ്പ് വന്ന ശേഷമാണ് ഞാൻ ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പരുവം നഷ്ടപ്പെട്ടു പോകും. അതെന്നിട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് പൊടിച്ചെടുക്കും. ഇതേ കണ്ടോ, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്ത ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കും. അരിപ്പയെ കൂടി അരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലത്തെ നല്ല ഫൈനായിട്ടുള്ള സാമ്പാർ പൊടി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ ഈ ഒരു സാമ്പാർ പൊടിക്ക്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ഇത് ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചൂടായിലുണ്ടാവും. അത് തണുത്ത ശേഷം ബോട്ടിലാക്കി വെക്കണം. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് സാമ്പാർ പരിപ്പ് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ടിട്ട് 1-4 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ 1 പൊട്ടറ്റോ, അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു മത്തങ്ങയുടെ 1/4 ഭാഗം കേട്ടോ അതും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള മഞ്ഞപ്പൊടിയും വെള്ളവും ഉപ്പും കൂടി ഇട്ട് കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. അപ്പോൾ ഇത് വെന്തുടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിവിടെ 1 കത്തിരിക്കയും അതുപോലെ തന്നെ 1 മുരിങ്ങക്കായയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ കത്തിരിക്കയ്ക്ക് നമ്മുടെ ഇവിടെയൊക്കെ കത്തിരിക്ക എന്നൊക്കെ പറയും കേട്ടോ, വഴുതന എന്ന് പറയും. നിങ്ങളുടെ ഇവിടെ എന്ത് പേര് പറയുന്നതെന്ന് പറയണേ. പിന്നെ ഞാൻ ദേ 1 സവാള ഇതുപോലെ ഞാൻ അല്ലിയൊക്കെ ഇളക്കിയെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഏകദേശം ഒരു 10-12 വെണ്ടയ്ക്ക ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ റിസ്വാന് വെണ്ടയ്ക്ക ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. പിന്നെ 3-4 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഒരുപാട് ഇത് വഴലേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പോൾ ഇതേ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുളി പിഴിയാനായിട്ട് വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണ പല വീഡിയോസും ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ, നമ്മളുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അത് ഞാൻ ദേ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വെന്തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല കുറുകുറാന്നുള്ള ഒരു സാമ്പാറാണിത്. അപ്പോൾ അതേ വെജിറ്റബിൾസെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഇളക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എത്ര വേണമെന്ന്. പിന്നെ തിളച്ച വെള്ളം ഇതിലേക്ക് പാകത്തിനുള്ളത് ഒഴിച്ച് നമുക്ക് എത്രയാണ് ആ സാമ്പാറിൻ്റെ ഒരു കുറുക്ക് വേണ്ടത് അതിനനുസരിച്ച് തിളച്ചവെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കിയെടുക്കണം കണ്ടോ. ഇപ്പം ഞാൻ ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മളിതിലേക്ക് തക്കാളി അരിഞ്ഞിടുന്നത്.
ഇപ്പം തക്കാളി അലി ഇങ്ങനെ വെന്ത് ഉടഞ്ഞു കിടക്കാൻ പാടില്ല. നമ്മൾ സാമ്പാറൊക്കെ എടുക്കുമ്പോഴേക്കും ആ തക്കാളി ആ ഒരു പരുവത്തിൽ ആണ് കിട്ടണത് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നല്ല മണം വരുവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ പൊടി ആയതുകൊണ്ട് നല്ല അസൽ മണമാണ് വരുന്നത്. അപ്പോൾ അതേ സാമ്പാർ തിളക്കാറാവുമ്പോഴേക്ക് ഞാൻ താളിക്കാനിടേണ്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറ്റൽമുളകും അതുപോലെ തന്നെ അത് മൂത്ത ശേഷം മാത്രമാണ് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ റെഡിയായിരിക്കുന്ന സാമ്പാറിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് പാത്രം മൂടി വെക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാമ്പാർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി സൂപ്പർ മണവും ടേസ്റ്റും ആയിരിക്കും ഈ ഒരു സാമ്പാറിന്. അപ്പോൾ അതേ കണ്ടോ പൊടി തണുത്ത ശേഷം ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നനവൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറച്ച് നാൾ കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ സാമ്പാർ പൊടി ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇഡലിക്ക് ഇന്നലെ തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സാമ്പാർ തയ്യാറാക്കിയത്. അപ്പോൾ അതേ ഇഡലി മാവ് പുളിച്ച് പൊങ്ങി കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇഡലി മാവ് അരയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ദേ ഇഡലി തട്ടുന്ന പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഓയിൽ ഒഴിച്ചൊന്ന് തടവിയിട്ട് നമ്മൾ ഇഡലി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരുപാട് പഴക്കമുള്ള ഇഡലിത്തട്ടാണ് കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിക്കും പുതിയൊരെണ്ണം സ്റ്റീലിൻ്റെത് വലുത് വാങ്ങണം എന്നൊക്കെ. പിന്നെ ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തട്ടുള്ളത് കൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെത് ഇത്രത്തോളം വലുത് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏത് ബ്രാൻഡാണുള്ളതെന്ന്. ഇന്നലെ ഞാൻ റിസ്വാൻ്റെ വർക്കൗട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദേ ഇത് കണ്ടോ ഒരു ബഞ്ച് പച്ചക്കീരയാണ് എടുത്തിരിക്കുന്നത്. പാലക്കായാലും മതി കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. പിന്നെ നമ്മളുടെ ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ, തോല് കളഞ്ഞ ചെറുപയർ പരിപ്പ് ഏകദേശം 3/4 കപ്പ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് വെള്ളത്തോടുകൂടി തന്നെ ഞാൻ പ്രഷർ കുക്കറിലേക്ക് ദേ പരിപ്പിട്ട് കൊടുത്തിട്ട് ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഈ പച്ചക്കീര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കീര വേഗിച്ചെടുക്കണമെന്ന് വെച്ചാൽ അവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ ഇത് വേഗിച്ചെടുക്കും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചപ്പാത്തിക്കൊന്ന് കുഴച്ച് വെക്കുകയാണ്. ഇപ്പോൾ റിസ്വാനും സുൽത്താനും ഒക്കെ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത് കേട്ടോ. അവർക്ക് പൊതുവേ ചപ്പാത്തിയോടാണ് പ്രിയം. അപ്പോൾ അതവിടെ കുഴച്ച് വെക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ പ്രഷർ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ അതേ കുക്കർ ഓഫ് തുറന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അതായത് കണ്ടോ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മത്തിയും അതുപോലെ തന്നെ കൊഞ്ചുമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കൊഞ്ചിന് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പേര് പറയണതെന്ന് ഒന്നുകൂടി പറയണേ. കുറേ പേര് വേറെ പേരിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഞാൻ ഇട്ടിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പം പ്രത്യേകിച്ച് എപ്പോഴെപ്പോഴും പറയുന്നത് കൊണ്ട് മസാലയുടെ അളവും കാര്യങ്ങളും ഒന്നും ഇപ്പം ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മീനൊക്കെ കിട്ടിത്തുടങ്ങിയോ എങ്ങനെയാണ്? നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ മീനൊക്കെ കിട്ടിത്തുടങ്ങി കേട്ടോ. അപ്പോൾ അതെ ഞാനെല്ലാം മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇതുപോലെ പുരട്ടിയെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് പരിപ്പ് കറിയുടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ദേ ഏകദേശം ഒരു 3 പിടി തേങ്ങയും ഒരു 3-4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കും. ഞാൻ ഇതിൽ മുളക് കൂടി ഇടത്തില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതുപോലെ 3 ചെറിയ ചുവന്നുള്ളിയും 1 മുന്നല്ലി വെളുത്തുള്ളിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതായത് ഒരു പേസ്റ്റ് പോലെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കും. മഷി പോലെ അരച്ചെടുക്കത്തില്ലേ അങ്ങനെ.
അപ്പോൾ അതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പിന് ഒരു പച്ച കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്ന ആ ഒരു കീരയുടെയും പരിപ്പിൻ്റെയും കൂട്ടുണ്ടല്ലോ അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്കിനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഇതിലേക്ക് പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചോറുണ്ടാക്കുന്നതും വീഡിയോ ഞാൻ എപ്പോഴും കാണിക്കണോണ്ട് ഇതിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മളുടെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ശരിക്കും കറിവേപ്പിലയുടെ ആവശ്യം അത്രത്തോളം ഒന്നും ഇല്ല. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ ഈ കറിയിൽ നിന്ന് കുറച്ച് റിസ്വാന് വേണ്ടി മാറ്റിയിട്ടാണ് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. റിസ്വാന് കൊടുക്കുമ്പോൾ താളിച്ചതൊന്നും ഇട്ടിട്ട് ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ദേ നമ്മളുടെ കീരയിട്ട പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചിട്ട് നമ്മളുടെ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മസാല പൊട്ടി വെച്ചിരിക്കുന്ന മീനൊക്കെ ഞാൻ ദേ ആദ്യം ഞാൻ മത്തിയാണ് ഫ്രൈ ചെയ്യാൻ പോണത് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് മീനൊക്കെ കിട്ടി തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ദേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ മീനൊക്കെ കിട്ടി തുടങ്ങിയോ? അപ്പം ഇതിനിടയിൽ ഞാനിതേ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ എല്ലാം ഒരേ സമയം തന്നെയാണ് ഞാൻ ഇതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ചപ്പാത്തിയും ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് ആ ചപ്പാത്തി റെഡിയാവണ അനുസരിച്ച് ഞാൻ കാസറോളിലേക്ക് മാറ്റുവാണ്. അടുത്ത് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതുപോലെ ഇട്ട് ചുട്ടെടുക്കും. അപ്പോൾ മീൻ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി വന്നു. ഫ്രൈ ആയി വന്ന ശേഷം ഞാൻ ദേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ റിസ്വാനുള്ള മീൻ ഞാൻ എയർ ഫ്രയറിലിട്ടിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അവൻ ഇതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തത് കൊടുക്കത്തില്ല. അപ്പോൾ മീൻ ഫ്രൈ ആയതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു കുശാല ലഞ്ചാണ് ഇന്നത്തത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് മീനൊക്കെ ഇഷ്ടമുള്ളവരാകുമ്പോഴേക്ക് ഇതൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതേ കൊഞ്ച് ഞാൻ ദേ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതുപോലെ വെളുത്തുള്ളി അല്ലി കുറച്ചധികം ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തോലോടുകൂടി തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സുൽത്താൻ ആണെങ്കിൽ വല്ലാതെ മൂപ്പിച്ചു കൊടുക്കണം മീനൊക്കെ ഫ്രൈ ആക്കണമെങ്കിൽ. അപ്പോൾ അത് കാരണം ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ മീനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തിനി നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.